പത്ത് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് നാളെ തുറക്കുകയാണ് മൂന്നാം വർഷ വിദ്യാർത്ഥിയായ അഖിലിനെ കുത്തി പരിക്കേൽപ്പിച്ച എസ് എഫ് ഐ പ്രവർത്തകർക്കെതിരെ നടപടി തുടരുന്നതിനിടയിലാണ് കോളേജ് തുറക്കുന്നത് കൂടുതൽ പോലീസ് നടപടികൾ മറ്റ് പ്രതികൾക്കെതിരെ ഇപ്പോൾ നടന്നു വരികയാണ് അതിനിടെ കോളേജ് തുറക്കുമ്പോൾ സംഘർഷാവസ്ഥ ഒഴിവാക്കാനായി കനത്ത പോലീസ് സംവിധാനം നാളെ ഏർപ്പെടുത്തും നാളെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി കോളേജ് തുറക്കുന്നതോടനുബന്ധിച്ച് യൂണിറ്റ് സ്ഥാപിക്കുമെന്ന് കെ എസ് യുവും എ എസ് എഫും പറഞ്ഞിരുന്നു എ എസ് എഫ് ആകട്ടെ അവിടെ യൂണിറ്റ് രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ കൊടി നാട്ടിൽ നിന്നടക്കമുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല കെ എസ് യു നാളെ യൂണിറ്റ് രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിൻ്റെ പ്രായോഗിക വശം എന്താണെന്നുള്ള കാര്യം നാളെ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ എസ് എഫ് ഐയുടെ ഏറ്റവും പ്രബലമായ സംഘടനാ സംവിധാനമുള്ള കോളേജാണ് യൂണിവേഴ്സിറ്റി കോളേജ് അവിടെ കെ എസ് യു അഥവാ യൂണിറ്റ് രൂപീകരിച്ചാലും എ എസ് എഫ് അഥവാ യൂണിറ്റ് രൂപീകരിച്ചാലും എത്ര നാൾ അവർക്ക് അതിജീവിക്കാൻ കഴിയും എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുന്നു അതിൻ്റെ ഭാഗമായി തന്നെ സംയുക്ത മുന്നണി രൂപീകരിക്കാനുള്ള ഒരു നീക്കവും നടന്നിട്ടുണ്ട് അതായത് കെ എസ് യുവും എ എസ് എഫും ഒപ്പം തന്നെ എ ഡി എസ് ഒയും ചേർന്നുകൊണ്ട് ഒരു സംയുക്ത മുന്നണി രൂപീകരിച്ചുകൊണ്ട് ക്യാമ്പസിൽ പ്രവർത്തിക്കാനുള്ള ധാരണ എത്തിയിരിക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങളാകും ഭാവിയിൽ നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ വിവാദം വലിയ രാഷ്ട്രീയ പ്രശ്നമായി വളരുന്ന സാഹചര്യത്തിലാണ് കോളേജ് തുറക്കുന്നത് സ്ഥിരം പ്രിൻസിപ്പാളിനെ വെച്ചും മൂന്ന് അധ്യാപകരെ സ്ഥലം മാറ്റിയതിനു പിന്നാലെ കൂടുതൽ അധ്യാപകരെ മാറ്റുന്നത് അടക്കമുള്ള നടപടിക്കാണ് സർക്കാർ ഇപ്പോൾ മുതിരുന്നത് എസ് എഫ് ഐ നേതൃത്വത്തിനെതിരെ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയ സാഹചര്യം മുതലാക്കിയാണ് എ എസ് എഫ് യൂണിറ്റ് രൂപീകരിച്ചതായി പ്രഖ്യാപിച്ചത് എ ഐ എസ് എഫ് സംസ്ഥാന സമ്മേളനത്തിനായി എത്തുന്ന കനയ്യകുമാറിനെ ക്യാമ്പസിൽ എത്തിക്കാനുള്ള നീക്കവും നടക്കുന്നുണ്ട് കൊടിമരം സ്ഥാപിക്കാനാണ് ഇത്തരത്തിൽ ശ്രമം നടക്കുന്നത് അടുത്ത മാസം ഒന്നാം തീയതി കനയ്യകുമാറിനെ യൂണിവേഴ്സിറ്റി കോളേജിൽ എത്തിച്ചുകൊണ്ട് കൊടിമരം സ്ഥാപിക്കാനാണ് എ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുകയാണ് കെ നേതൃത്വം ആ കെ നേതൃത്വം അവിടെ നിന്ന് തന്നെ കൂടുതൽ വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് എത്തിച്ചുകൊണ്ട് കൊടിമരം സ്ഥാപിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നാളെ കടക്കുമെന്നാണ് അറിയുന്നത് യൂണിറ്റ് കൊടിമന സ്ഥാപിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും യൂണിറ്റ് സ്ഥാപിച്ചു എന്ന പ്രഖ്യാപനം ഉണ്ടാകും യൂണിറ്റ് രൂപീകരിച്ചു എന്ന പ്രഖ്യാപനം ഉണ്ടാകും യൂണി യൂണിറ്റിൻ്റെ ഭാരവാഹികളെ അടക്കം പ്രഖ്യാപിക്കുന്ന നടപടികളും നാളെ ഉണ്ടാകുന്നതാണ് കടുത്ത പ്രതിരോധത്തിലായ എസ് എഫ് ഐ കുത്തേറ്റ അഖിലിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് എസ് എഫ് ഐ അഡ്ഘോ കമ്മിറ്റി ഇപ്പോൾ രൂപീകരിച്ചിരിക്കുകയാണ് ഈ താൽക്കാലിക കമ്മിറ്റിയിൽ എട്ട് വനിതാ പ്രതിനിധികളുണ്ട് കഴിഞ്ഞ തവണത്തെ പിരിച്ചുവിട്ട കമ്മിറ്റിയിലാകട്ടെ നാല് വനിതാ പ്രതിനിധി മാത്രമാണ് ഉണ്ടായിരുന്നത് വനിത കുട്ടികളുടെ വിദ്യാർത്ഥികളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഇരട്ടിയിലാക്കിക്കൊണ്ടാണ് എസ് എഫ് ഐ മുഖം മിനിക്കൽ പരിപാടിക്ക് ഇപ്പോൾ തുനിയുന്നത് ഏതായാലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ കഴിഞ്ഞ ദിവസത്തെ അവകാശ പത്രിക റാലിയിൽ എസ് എഫ് ഐ നേതൃത്വം തങ്ങളുടെ കരുത്ത് തെളിയിച്ചിരുന്നു അതൊരു ശക്തി പ്രകടനം കൂടിയായിരുന്നു അത്തരത്തിലുള്ള ഒരു ശക്തി പ്രകടനം കൂടി എസ് എഫ് ഐ ഇനി നടത്താൻ പ്ലാൻ ചെയ്യുകയാണ് അതും യൂണിവേഴ്സിറ്റി കോളേജിന് മുന്നിൽ തങ്ങളുടെ പ്രതിച്ഛായയ്ക്ക് നഷ്ടമുണ്ടായിട്ടില്ല അത് വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ഒരു ശക്തി പ്രകടനത്തിന് എസ് എഫ് ഐ ഒരുങ്ങുന്നത് അതിൻ്റെ ഭാഗമായി ഇരുപത്തിയഞ്ചിന് കോളേജിന് മുന്നിൽ എസ് എഫ് ഐ മഹാപ്രകടനം തീർക്കുന്നുണ്ട് കോളേജ് തുറക്കുന്ന ആദ്യ ദിനങ്ങളിൽ കനത്ത പോലീസ് കാവലുണ്ടാവും ക്ലാസ് തുടങ്ങിയാലും പരീക്ഷാക്രമക്കേടിലെ സമരങ്ങൾ തുടരാനാണ് പ്രതിപക്ഷ വിദ്യാർത്ഥി യുവജന സംഘടനയുടെ തീരുമാനം അതുകൊണ്ട് തന്നെ കൂടുതൽ കലുഷിതമാകാനാണ് യൂണിവേഴ്സിറ്റി കോളേജിൻ്റെ അന്തരീക്ഷം ആ കലുഷിതമാകുന്ന അന്തരീക്ഷത്തെ തണുപ്പിക്കാനായിട്ടാണ് അല്ലെങ്കിൽ അത്തരമൊരു ഒരു ഒരു അന്തരീക്ഷം സൃഷ്ടിക്കാതിരിക്കാനാണ് പോലീസിനെ കൂടുതൽ വിന്യസിച്ചിരിക്കുന്നത് ഏതായാലും തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ എ എസ് ഫും കെ എസ് യുവും നാളെ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ കണ്ടറിയേണ്ടിയിരിക്കുന്നു